കടലിൽ നീട്ടി നല്ല അടിപൊളി എട്ടുകാലി ഞണ്ടാണ്ടി കാണുന്നത്. ആദ്യം ഹെർമിറ്റ് ക്രാബ്സ് ഉണ്ടോ, സന്യാസി ഞണ്ടാണ്ടി കാണുന്ന എപ്പോഴും ഈ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കൊണ്ട്. അതുപോലെ നല്ല അടിപൊളി വൈലറ്റ് ചൊറിയാണ്ടി കാണുന്ന ജെല്ലി ഫിഷ് ആണ്. ആനക്കൊമ്പ് ഉണ്ടോ, കടലിൽ നീട്ടുന്ന ആനക്കൊമ്പ് ഈ കാണുക. ഹലോ, നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ചെമ്മീപ്പണിയുടെ വീഡിയോ ആദ്യം ഇട്ടിരുന്നു, അതിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ചെമ്മീപ്പണി മോശമായതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ മാന്തൽ പണിക്ക് വേണ്ടിയിട്ട് കുറച്ചുള്ളിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയിന്. അപ്പോൾ ഒരു ലക്ഷദ്വീപ് ബോട്ട് പോകണ കാഴ്ചയുണ്ട്. അതുപോലെ വള്ളക്കാരും എല്ലാവരും ഉണ്ടിട്ട് ഈ തൊട്ടടുത്ത ആ ഒരു സൈഡിലായിട്ട്. നമ്മൾ ഈ കൊച്ചി ആ ഒരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു വിഴിഞ്ഞം ഹാർബറിൽ പോർട്ടിൽ വന്ന ആ ഒരു കപ്പലില്ലേ, ആ ഒരു ചൈനീസ് കപ്പൽ, അതങ്ങ് ദൂരെ നിന്ന് നമ്മുടെ ആ ഒരു കൊച്ചി തീരത്തായിട്ട് കാണണ്ടായിട്ടാ. കണ്ട കൊച്ചിയാണ് ആ കാണുന്നത്. അപ്പോൾ എന്തുതന്നെയാലും ടി വിയിലൊക്കെയാണ് ഈ ഒരു കപ്പൽ കണ്ടേക്കണം, നേരിട്ട് കാണുമെന്നൊരിക്കലും പ്രതീക്ഷയില്ല. അടിപൊളിയാണ് കാണാനായിട്ട്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ. അങ്ങനെ നേരെ നമ്മുടെ വലിട്ടതിന് ശേഷം വലെടുത്തിട്ടാ, ഏകദേശം ഒരു 2-3 മണിക്കൂർ വലിച്ചിട്ടുണ്ടാവുള്ളൂ, 2.5 മണിക്കൂറോളമൊക്കെ വലിച്ചിട്ടുണ്ടാവുള്ളൂട്ടാ. അപ്പോൾ ഈ ഒരു വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് വലയെന്ന് പറയും. ലോഡ് വലയെന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റും, ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ചെളിയിൽ മുട്ടിയായിരിക്കുള്ളൂ ഈ ഒരു വല വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു വലയിനകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെമ്മീനുണ്ടാവും, അതുപോലെ തന്നെ ഈ എട്ടുകാലി ഞണ്ടുണ്ടാവും, പിന്നെ നമ്മുടെ ചെല്ലി, ശംഖ്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാവട്ടെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്തൽ എന്ന് പറയുന്ന സാധനം കൂടുതലും ചെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോടൻ്റെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ചരക്ക്, ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ചരക്കിട്ട് തന്നെ നമ്മൾ ബോട്ടിൽ കയറ്റണതിന് മുമ്പ് തന്നെ കടലിൽ തന്നെ ഒന്ന് കഴുകണ ഒരു കാഴ്ചയുണ്ട് ഈ കാണാൻ. കാരണം ചെളിയും പല സംഭവങ്ങളൊക്കെ ഉള്ളതിൻ്റെ വലിയ കണ്ട ചെളി അങ്ങോട്ട് പോകണുണ്ട് ഈ കഴുകാൻ നേരത്ത്. അതിനകത്ത് ഉള്ളിൽ നിറച്ചും ഈ പറഞ്ഞ ചരക്കാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് കോടൻ്റെ പൊക്കി കയറ്റുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാം. എന്നിട്ട് എന്തൊക്കെ മീനാണുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരട്ടെ. അപ്പോൾ അതേ നമ്മുടെ കോടൻ്റെ കയറി വന്നൊരു കാഴ്ചയാണ്. കോടൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൂട് വല. വലയുടെ എൻഡിനെ ഉണ്ട ഈ പറഞ്ഞ കോടൻ്റെ എന്ന് പറയുന്നത്. എല്ലാ ചരക്കും വന്ന് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂട് വലയിലായിരിക്കുള്ളൂ. കണ്ട പയ്യെ പയ്യ നമ്മുടെ ആ ഒരു മൂട് വല പൊന്തി വന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഗ്യാലോസ് ബോട്ടല്ലത്, സെൻറ്റർ ഗ്യാലോസ് ആൻ്റെ പേരിൽ സൈഡിൽ കൂടിയാണ് നമ്മൾ ചരക്കും കാര്യങ്ങളൊക്കെ കയറുന്നത്. അപ്പോൾ ഈ ഒരു വലയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്, കാരണം വലിയൊരു ചരക്കാണല്ലോ കിട്ടിയാണ്, അല്ലെങ്കിൽ അത്രയും വലിപ്പമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇതിലിപ്പോൾ ആദ്യ മുക്കാലും വേസ്റ്റാണ് വന്നേക്കണം. ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് വേണം ഓരോ മീനുകളെയും ചെമ്മീനെയൊക്കെ എടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതട്ടെ. അപ്പോൾ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോടൻ്റെ നന്നായിട്ട് ആട്ടിയതിന് ശേഷവും നമ്മുടെ മൂട് റോപ്പ് പൊട്ടിക്കോളൂ, കാരണം ടൈറ്റായിട്ട് നിൽക്കിയിരിക്കുള്ളു. അപ്പോൾ ആ ഒരു റോപ്പ് അങ്ങോട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ചരക്കും കൂടി നേരെ ആ ബോട്ടിലേക്ക് വിടട്ടെ. കണ്ട ഇതേ പോകണുണ്ട, നോക്കി എന്തൊക്കെയാണ് നോക്കി. ഇതേ ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ടോ, വല്ലിക്കാട്ടെ ചാക്ക്, ഇതേ ഞണ്ട്, മാന്തൽ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്തൊക്കെയാണ് ഈ ഒരു വലയിലുള്ളതെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇഷ്ടംപോലെ വേസ്റ്റുകളാണ് ഉള്ളത്. അതായത് ഈ പറഞ്ഞ ചെല്ലി ഉണ്ട്, ശംഖ് ഉണ്ട്, ഞണ്ട്, എട്ടുകാലി ഞണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കടൽ വെള്ളത്തിൽ നമ്മുടെ വല ഉൾപ്പെടെ കഴുകിയതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പമ്പ് വെച്ച് ഈ ചരക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് കഴുകും. അതിനുശേഷം തിരിയാനായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചിൽ, അതായത് ചെമ്മീപ്പണിക്ക് പോയവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം വലിയ ബോട്ടുകളിൽ നമ്മൾ മീൻ തിരിയണ കൂട്ടല്ല ഈ ഒരു ചെറിയ ചെമ്മീൻ ബോട്ടിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേസ്റ്റുകളും ഉണ്ടാകും. അതായത് ഈ ചെല്ലി, ശംഖ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാകും. ഇതൊക്കെ തിരിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും അടുത്ത വല കയറി വരും, ഒന്ന് നടന്ന് നിർത്താനുള്ള സമയം കിട്ടില്ല, അപ്പോഴേക്കും അതും തിരിയേണ്ടി വരും. അപ്പോൾ അതായത് ഈ കാണുന്ന മുതലാണ്ട് നമ്മുടെ കടൽ ചെല്ലി എന്ന് പറയുന്നത്, മാൻഡി ഷ്രിമ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ചൈനക്കാരുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ്. അതുമാത്രമല്ല നമ്മുടെ ചില ഹിന്ദിക്കാരിൻ്റെ വലുതിനെയൊക്കെ കഴിക്കാറുണ്ട്. തിരിയാൻ നേരത്ത് ഇതിനെ മാറ്റാൻ നേരത്ത് മുള്ളൊക്കെ കൊണ്ട് പൊട്ടാറുണ്ട് കേട്ടോ. അതിനതേ കുറച്ച് ശംഖുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എട്ടുകാലി ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു തിരിച്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ബാക്കി വന്നേക്കണ വേസ്റ്റാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് വേണം ചെമ്മീനെയും അതുപോലെ മാന്തലിനെയൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇരിപ്പം കൂടി ഇരിക്കേണ്ട ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ. അപ്പോൾ കടലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. അപ്പോൾ ഈ ഒരു ഇരിപ്പിൽ നമ്മിരുന്ന് ഈ സംഭവമൊക്കെ തിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത വല ഇങ്ങനെ കയറി വരും. അതാണ് ആ ഒരു ചെമ്മീപ്പണിയുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വൺ ഡേ പണി ആയിരിക്കുള്ളൂ കൂടുതലും. അപ്പോൾ മാക്സിമം എന്തോരം നമുക്ക് ക്യാച്ചിങ് കിട്ടുമോ അത്രയും ക്യാച്ചിങ് നമ്മൾ എടുക്കാനായിട്ട് നോക്കും. തിരിച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ആ ഒരു വേസ്റ്റ് നേരെ തിരിച്ച് കടലിലേക്ക് തന്നെയാണ് കളയണത്. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു ചെല്ലി എന്ന് പറയുന്ന സാധനമൊന്നും പെട്ടെന്ന് ചാവുമൊന്നുമില്ല. അതുപോലെ ഈ ശംഖും കാര്യങ്ങളൊക്കെ ജീവൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ കടലിലെ ആ ഒരു വാട്ടർ പമ്പിൽ നിന്ന് ഉപ്പുള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകും ഈ ഒരു മീനെല്ലാം തിരിഞ്ഞ് വെച്ചാണ്. ആ മീനെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നേരെ നമ്മൾ സ്റ്റോർ റൂമിൽ കൊണ്ട് സ്റ്റോർ ചെയ്യൂട്ടാ.
ചെറിയൊരു ബോട്ടാണ്, ഏകദേശം 48 അടി ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഷോറൂം വേണ്ട ഈ ഒരു ബോട്ടിനുള്ളു. അതുമാത്രമല്ല കൂടുതലും വൺ ഡേ പണിക്കാണ് ഈ ബോട്ട് പോണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ആ ഒരു ഫ്രഷ്നസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. സ്റ്റോർ റൂമിലേക്ക് നേരെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വലയെ കിട്ടിയാൽ കുറച്ച് കടലിലെ കുറച്ച് വ്യത്യസ്തമായ ജീവികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പലരും കണ്ടിട്ടുണ്ടാവട്ടെ അതിന് മുന്നൊക്കെ. അപ്പോൾ അതൊരു നീലച്ചൊറിയാണ്ട് ആദ്യം തന്നെ കിട്ടിയാണ്. ഒരു ജെല്ലി ഫിഷാണ് നീലച്ചൊറി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മീൻ്റെ കളർ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയലറ്റ് കളറാണ്. ശരിക്കും ഇത് നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാൽ ചൊറിയൂല, ചൊറിയാത്തൊരു ടൈപ്പാണിത്. ചൊറിയണമുണ്ട് കേട്ടോ, പല ടൈപ്പിലെ ജെല്ലി ഫിഷുകളും നമ്മുടെ കടലിലുണ്ട്. അപ്പോൾ ഇന്ന് വെച്ചാൽ അത്യാവശ്യം വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസാണ്. ഇതിലും വലുതാവണ നീലച്ചൊറികളുണ്ട്. നമുക്ക് നേരെ കടലിലേക്ക് തന്നെ വിട്ടേക്കാം. വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതായത് ഞാൻ ചെറിയൊരു ചിരിയോടെ കൈ പിടിച്ചാണ് ഈ ഒരു സാധനം കണ്ടത്. ഇതാണ് നമ്മുടെ ആനക്കൊമ്പ് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്ന് എനിക്കറിയില്ല. ഇത് എന്തോ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഈ കച്ചവടം ഈ കൊല്ലം സൈഡിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, കിലോന് ഇത്ര രൂപക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഈ ചെമ്മീൻ വലയിൽ ഇഷ്ടം പോലെ കിട്ടും. ഇതിങ്ങനെ പെറക്കി പെറക്കി എടുത്ത് നോക്കും, കണ്ട കറക്റ്റ് ആ ഒരു ആനയുടെ കൊമ്പൂട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നോക്കി, ഈ പറഞ്ഞ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ടായിരിക്കും കൂടുതലും ഇത് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടെ. അപ്പോൾ അതെ ഈ ഒരു സംഭവം നോക്കി, ഇതിനെ നമ്മൾ ശംഖ് ഞൗണിക്ക അങ്ങനെ പല പല വേലി പറയട്ടെ. എന്താണ് കറക്റ്റ് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര്. അതല്ല, അതുപോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം ഇരിക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കണ്ട, ഇതാണ് നമ്മുടെ സന്യാസി ഞണ്ടെന്ന് പറയും, ഹെർമിറ്റ് ക്രാബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ. ശരിക്കും ഇവർക്ക് ഈ ഒരു പേര് വീഴാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെപ്പോൾ നോക്കിയാലും ഈ ഒരു ശംഖിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ. ഇവരാകെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷെല്ലിൽ നിന്ന് ഇവർക്ക് വലുതായി കഴിയുമ്പോൾ ഈ ഒരു ഷെല്ലിൻ്റെ വലിപ്പം പോരാണ്ട് വരുമ്പോൾ വേറെ ഷെല്ലിലേക്ക് ചേക്കേറാനും അതുപോലെ ഫുഡിനും അതുപോലെ നമ്മൾ നിൽക്കാൻ നേരത്തൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ശംഖ് താനെ നീങ്ങിപ്പോണ്. അതൊക്കെ കുമാരി നീക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് കടലിലേക്ക് കളഞ്ഞിട്ട് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് കളയാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മനുഷ്യന്മാരായാലും എന്ത് ജീവിയായാലും അങ്ങനെ തന്നെയുണ്ട്. നമ്മുടെ ചെമ്മീൻ വലയെ കിട്ടിയ അടിപൊളിയൊരു എട്ടുകാലി ഞണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മേത്ത് നിറച്ചും ഈ പറഞ്ഞ ചെമ്മീൻ്റെ നാരിരുന്നിട്ട് അത് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കണേണ്ട ഈ കാണുന്നത്. അപ്പോൾ കുറേയൊക്കെ പുള്ളിക്കാരൻ എടുത്ത് കളയാൻ ശ്രമിക്കണമെങ്കിലും കുറേയൊക്കെ പോകണില്ല. അങ്ങനെ ഞാൻ എന്ത് കുറച്ചൊക്കെ എടുത്തെടുത്ത് കളഞ്ഞ്, അതിനുശേഷം നമ്മൾ നേരെ ഇതിനെ കടലിലേക്ക് രക്ഷപ്പെടുത്തിയിട. അപ്പോൾ ഈ ഒരു ഞണ്ടിനെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിനെ നമ്മൾ എട്ടുകാലി ഞണ്ടെന്ന് പറയും. കൂടുതലായിട്ടും കടലിൻ്റെ അടിത്തട്ടിൽ ചെളിയോടൊക്കെ ചേർന്ന് കണ്ടു തന്നെയുണ്ട്. കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ കാണുന്നുണ്ട് നമ്മുടെ ആനച്ചൊറി എന്ന് പറയുന്നത്. ഇവിടെ കണ്ടു തന്നെ ഏറ്റവും വലിയ ആനച്ചൊറിയാണ്. അതിനകത്ത് ചെറുതാണ് നമുക്ക് ഈ കിട്ടിയത്. നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയൺസ് മേൻ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒന്നാണ്. അത് ആളേക്കാളും വലിപ്പമുള്ള ഒന്നാണ്. അതാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിച്ച കളയാറുണ്ട്. അത്രക്ക് വലിപ്പമുള്ളതായി കിട്ടാറുണ്ട്. ഇത് നോക്കി കേട്ടാ, ഇതിൻ്റെ ഉള്ളിൽ ചില മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കളഞ്ഞാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. നേരെ കടലിലെ കളഞ്ഞ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചാവൂലെന്നാണ് പറയുന്നത് ഈ ജെല്ലി ഫിഷ്. കണ്ടാ, അതുപോലെ ഈ സാധനം കടലിൽ കൂടെ പോകാനിരുന്നുണ്ടല്ലോ. ഇനി ഈ നാരി അത് ഈ കാലില്ലേ, കാലി കാലിതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇങ്ങനെ പിടർന്ന് അങ്ങോട്ട് കിടക്കും. ഇത് ചെറുതാണ്, ആനച്ചൊറി തന്നെ ചെറുതാണ്ട് ഈ കാണുന്നത്. മിസ്സൈനെ പോയി ഓക്കെ നമുക്ക് ഇങ്ങനെ കളഞ്ഞേക്കാം. അപ്പൊ അതെ, രാജപ്പൻ ചേട്ടനാണ് നമ്മുടെ സ്രാങ്ക്. ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ. രാജപ്പൻ ചേട്ടൻ അറിയാൻ പറ്റും. രാജപ്പൻ ചേട്ടാ ഇതൊക്കെയുണ്ട്, നമസ്കാരം. അപ്പൊ സ്രാങ്കേ, പലർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് നമ്മുടെ ഈ ബോട്ട് ഒരു ദിവസം പണിക്കുവാൻ നേരത്തെ എന്തൊക്കെ ചെലവുകളാണ് വന്നേന്നുള്ളത്. ഇപ്പൊ വലിയ ബോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോട്ടിനും ഓരോ ചെലവായിരിക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു ബോട്ട് അത്യാവശ്യം ചെറിയ ബോട്ടാണ്, ഒരു 48 അടിയല്ലേ ഉള്ളൂ ഈ ബോട്ട്. അപ്പൊ ഈ ഒരു ബോട്ടിന് ചെലവ് എന്തൊക്കെ ആയിരിക്കും വന്നത്? ഡീസൽ നമുക്ക് ഒരു ദിവസം എന്തോരം കത്തു ഈ ബോട്ടിന്? മാക്സിമം 150. അപ്പൊ ഒരു നിങ്ങൾ ആഴ്ചയിലാണോ ഡീസൽ അടിക്കാൻ? ആഴ്ചയിൽ എത്ര ലിറ്റർ അടിക്കും ഡീസൽ? 700. ഐസ് ആണെങ്കിൽ എന്തോ ഒരു ആഴ്ചയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മാക്സിമം എത്ര പേര് പണിക്കാരുണ്ടാവും ഈ ഒരു ബോട്ടിൽ? 9 പേര്. അപ്പൊ റേഷനും കാര്യങ്ങളൊക്കെ എത്ര രൂപ ആയിരിക്കും? റേഷനും വരും. അപ്പൊ കൂടിപ്പോയി കഴിഞ്ഞാല് നമ്മുടെ വലിയ ബോട്ടുകളെ അപേക്ഷിച്ച് ചെലവ് കുറവാണ് ഇതിനകത്ത് അല്ലേ? 24,000 രൂപ ചെലവ് വരുള്ളൂ അല്ലേ? ഒരു ദിവസം 24 രൂപ 25 രൂപ. ഇപ്പൊ നമുക്കിപ്പോ പണി കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒരാൾക്ക് 500 വെച്ച് ബാറ്റ് നമുക്ക് കടലിൽ പോകാൻ നേരത്ത് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണം കേട്ടോ. അതുകൂടാണ്ട് പിന്നെ ഷെയറിന്റെ കാര്യത്തിൽ ഇതിലെങ്ങനെയാണ്? ഇപ്പൊ ഒരു 10-50,000 രൂപ പണി ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം തൊഴിലാളികൾക്ക് എത്ര ശതമാനം ഉള്ളൂ മുതലാളികൾക്ക്?
അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളല്ലേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചെറിയ ബോട്ടിന്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ആപ്പിൾ ഫ്രാങ്ക് നമ്മളെടുത്ത് പറഞ്ഞേട്ടാ. വലിയ ബോട്ടിൽ എന്ന് പറയാൻ നേരത്ത് ഇതിലും ചെലവ് കൂടുതലായിരിക്കുള്ളൂ, കാരണം പണിക്കാർ കൂടുതലുണ്ടാവും, അതുപോലെ ഡീസലത്ത് ബാറ്റ, കാരണം 10 ദിവസം 12 ദിവസം ഒക്കെ പിടിച്ചാണല്ലോ തന്നെ. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇനി വേറെ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല ചോദിക്കാനായിട്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റിൽ ഞാൻ രേഖപ്പെടുത്തി തരേ ചെയ്യട്ടെ. ഓക്കെ. സമയം ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും സൂര്യൻ പയ്യെ പയ്യെ കടലിലേക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ ഈ ഒരു കൊച്ചി ആ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. നേരെ മുൻപത്തേക്ക് പോടിപ്പോകും, കാരണം മാന്തലുള്ളതിൻ്റെ വലിയ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇതിന് റേറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നേരെ ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയാണ്. അപ്പോൾ അവസാനത്തെ വലിട്ടിട്ട് അത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല, കാരണം മുന്നേ ഇട്ട വലയുടെ ആ ഒരു ചരക്ക് നമ്മൾ തിരിഞ്ഞ് തീർന്നിട്ടില്ല. അപ്പോൾ ഇത് പയ്യെ അവിടെ എത്തുമ്പോഴേക്കും ഈ ഒരു വല പൊട്ടിച്ചും അതുപോലെ ഈ കിടക്കുന്ന ചരക്കെല്ലാം തിരിഞ്ഞിട്ട് വേണം നമ്മൾ കൊണ്ടുപോയി വിൽക്കാനായിട്ട്. അപ്പോൾ വീഡിയോ നമ്മൾ പയ്യെ എൻ്റെയിപ്പിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. വീണ്ടും പുതിയ കടൽ കാഴ്ചകളായി നമുക്ക് കാണാം. അതുവരെയും ടാറ്റാ.